വെൽക്കം ടു ഹന്നൂസ് കിച്ചൺ. കുടമ്പുളിയിട്ട് വറ്റിച്ച നല്ല എരിവുള്ള മീൻ കറി. ഇത് കോട്ടയത്തിൻ്റെ രുചിയാണ്. നമുക്കിന്ന് കോട്ടയം സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കിയാലോ? ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കിലോ നെയ്മീൻ, ഇതേത് മീൻ വേണമെങ്കിലും ആകാം. 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 8 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 കുടമ്പുളി, 2 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ മാറി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർ സാദാ മുളക് പൊടി ഉപയോഗിച്ചാലും മതി. തീ കുറച്ച് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളറ് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം പുളിയോടുകൂടി തന്നെ ഒഴിക്കാം. തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പിൻ്റെ കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി ബാക്കിയുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പെടുത്ത് വെച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചൊഴിക്കാം. മീൻ കഷ്ണങ്ങൾ മുഴുവൻ മുങ്ങിക്കിടക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. തിളച്ചതിന് ശേഷം മൂടി മാറ്റി വീണ്ടും ചുറ്റിച്ചു കൊടുക്കാം. ഇനി തീ കുറച്ച ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചെറുതീയിൽ വെച്ച് തന്നെ വേണം നമുക്കിതിനെ വറ്റിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നന്നായി വറ്റിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മീൻകറി തയ്യാറായി കഴിഞ്ഞു. ഇത് കപ്പയ്ക്കും ചോറിനുമൊപ്പം നല്ല കോമ്പിനേഷനാണ്. ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.